എസ്പ്രസോ ഓണേഴ്സ് ക്ലബ് മലയാളീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ എസ്പ്രസോ വാങ്ങിയിട്ട് 6 മാസം കഴിഞ്ഞു. ഇതുവരെ 2536 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇത്രയും നാൾ ഞാൻ ഈ വാഹനം ഉപയോഗിച്ചതിൻ്റെ എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മനാഫ്. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയ്ക്കടുത്തുള്ള പിഴയ്ക്കാപ്പിള്ളി എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. 2019 എസ്പ്രസോ ഇറങ്ങിയ സമയത്ത് റോഡിലൂടെ ഈ വാഹനം വരുന്നത് കണ്ടപ്പോൾ ചെറിയൊരു ബ്രസ വരുന്നൊരു ഫീലാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ തന്നെ ഈ വാഹനത്തോട് എനിക്കൊരു അട്രാക്ഷൻ തോന്നി. അതിനുശേഷം യൂട്യൂബിൽ എസ്പ്രസോയെ പറ്റി പല റിവ്യൂസും കാണാനിടയായി. ആ സമയത്ത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനം മാരുതി 800 ആയിരുന്നു. എസ്പ്രസോയ്ക്ക് 1000 cc എഞ്ചിൻ ഉള്ളതുകൊണ്ട് AC ഓണാക്കിയാലും എഞ്ചിന് പവർ കുറയുന്നതായി തോന്നില്ല എന്ന് പല റിവ്യൂസിലും പറയുന്നത് കേട്ടു. 800 ഉപയോഗിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം അത് തന്നെയായിരുന്നു. AC ഓണാക്കിയാൽ കയറ്റം കയറാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ AC ഓണാക്കാതെ സൈഡ് ഗ്ലാസ് താഴ്ത്തിയിട്ടാണ് വണ്ടി ഓടിച്ചിരുന്നത്. എസ്പ്രസോയിൽ ഫ്രണ്ടിലെ 2 ഡോറിൽ പവർ വിൻഡോ വരുന്നുണ്ട്, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ഇവയെല്ലാം കണ്ടപ്പോൾ എൻ്റെ ഉപയോഗത്തിന് പറ്റിയ വാഹനം ഇതാണെന്ന് മനസ്സിലാക്കിയ ഞാൻ 2022 ഫെബ്രുവരി 9 ഈ വാഹനം സ്വന്തമാക്കി. എസ്പ്രസോ VXI+ മാനുവലായിരുന്നു. ഈ വാഹനത്തിൻ്റെ എടുത്തു പറയേണ്ട സവിശേഷതകളിലൊന്നാണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. 180 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഈ വാഹനം നമ്മുടെ നാട്ടിലെ മോശം റോഡുകളിലും വലിയ ഹമ്പുള്ള സ്ഥലങ്ങളിലും അടിതട്ടാതെ പോകാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു കാര്യം സീറ്റിൻ്റെ ഹൈറ്റാണ്. ഉയരമുള്ള സീറ്റായതുകൊണ്ട് പുറത്തേക്കുള്ള വിസിബിലിറ്റി കൂടുതൽ കിട്ടുന്നുണ്ട്. റോഡ് ശരിക്കും കാണാൻ പറ്റുന്നതുകൊണ്ട് ധൈര്യമായി വണ്ടി ഓടിക്കാം. ഡ്രൈവിംഗ് സീറ്റിലിരുന്നാൽ ബോണറ്റ് നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇടുങ്ങിയ വഴിയിലും തിരക്കുള്ള റോഡിലും വാഹനത്തിൻ്റെ ഇരുവശവും എവിടെയും മുട്ടാതെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലേഡീസിന് ഈ വാഹനം വളരെ നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ ലോങ് ഡ്രൈവ് പോകാനും നല്ലൊരു വാഹനമാണിത്. ഞാൻ മലമ്പുഴയിൽ നിന്നും പെരുമ്പാവൂർ വരെ 125 കിലോമീറ്റർ തുടർച്ചയായി ഈ വണ്ടി ഓടിച്ചു വന്നിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് യാത്ര ചെയ്തതിൻ്റെ ഒരു ക്ഷീണവും തോന്നിയില്ല. 800 ഉപയോഗിച്ചു കൊണ്ടിരുന്നപ്പോൾ കുറച്ച് ദൂരം ഓടിക്കുമ്പോൾ നടുവിന് വേദന തോന്നാറുണ്ടായിരുന്നു. എസ്പ്രസോയിൽ ഉയർന്ന സീറ്റായതുകൊണ്ട് നിവർന്നിരുന്ന് യാത്ര ചെയ്യാം. അത് സുഖകരമായ യാത്രയാണ് നമുക്ക് സമ്മാനിക്കുന്നത്. ഇത് K10B സീരീസിൽ പെടുന്ന എഞ്ചിനാണ്. ഇതിന് കമ്പനി പറയുന്ന മൈലേജ് 21.7 ആണ്. എനിക്ക് ഹൈവേയിൽ 21 മുകളിൽ മൈലേജ് കിട്ടിയിട്ടുണ്ട്. സിറ്റി ഡ്രൈവിങ്ങിൽ 16, 17 ഒക്കെ കിട്ടാറുണ്ട്. ഈ വാഹനം പുറമേ നിന്ന് കാണുമ്പോൾ ചെറിയൊരു വാഹനമായി തോന്നുമെങ്കിലും അകത്ത് മാന്യമായ സ്പേസുണ്ട്. ബാക്കിലെ സീറ്റിൽ 3 പേർക്ക് സുഖമായിരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നല്ല വൈഡായിട്ട് ഓപ്പൺ ചെയ്യാവുന്ന ഡോറുകളായതുകൊണ്ട് പ്രായമായവർക്ക് പോലും കയറാനും ഇറങ്ങാനും വളരെ എളുപ്പമാണ്. വലിയ ഡിസ്കി സ്പേസും ഉള്ള ഒരു വാഹനമാണിത്. 270 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ്. ഇനി സേഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ABS ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്, EBD ഉണ്ട്, ഡ്യുവൽ എയർ ബാഗ് ഉണ്ട്, സീറ്റ് ബെൽറ്റ് റിമൈൻഡറുണ്ട്. റിവേഴ്സ് ക്യാമറ ഇല്ലെങ്കിലും റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഉള്ളത് വളരെ ഉപകാരമായി തോന്നിയിട്ടുണ്ട്. റിവേഴ്സ് ലൈറ്റ് 2 ഇല്ലാത്തത് ഒരു പോരായ്മയായി നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ഇതിൻ്റെ മീറ്റർ കൺസോൾ സെൻട്രലാണ് കൊടുത്തിരിക്കുന്നത്. അത് സ്റ്റിയറിംഗിൻ്റെ ഫ്രണ്ടിൽ വരുന്നതായിരുന്നു കുറച്ചുകൂടി നല്ലത്. പിന്നെ ഫ്രണ്ടിലെ 2 ഡോറിൽ മാത്രമാണ് പവർ വിൻഡോ വരുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നതും ഫ്രണ്ടിലെ ഡോറുകൾക്കായതുകൊണ്ട് ബാക്കിലെ ഡോറുകളിൽ പവർ വിൻഡോ ഇല്ലാത്തത് ഒരു പ്രശ്നമായി എനിക്ക് തോന്നിയിട്ടില്ല. ഇതിലെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നമ്മുടെ മൊബൈൽ ഫോണിലെ ആൻഡ്രോയിഡ് ഓട്ടോ എന്ന ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാൻ സാധിക്കുന്നത് വളരെ യൂസ്ഫുള്ളാണ്. ഈ വാഹനം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഒരു SUV ലുക്ക് തോന്നുന്നുണ്ട്. ഉയരമുള്ള ബോണറ്റും ഉയർന്ന വീലാർച്ചും 14-ഇഞ്ച് വലിപ്പമുള്ള ടയറും SUV ലുക്ക് തോന്നുവാനുള്ള പ്രധാന കാരണങ്ങളാണ്. ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ആ സമയത്ത് എല്ലാ ഓഫറും കഴിച്ച് 525,000 രൂപയായിരുന്നു. അതിനു പുറമെ 15,000 രൂപ എക്സ്ചേഞ്ച് ബോണസും ലഭിച്ചു. ഈ വാഹനത്തിന് ശരിക്കും SUV ലുക്ക് വരണമെങ്കിൽ ക്യാഷ് കൊടുത്ത് കുറച്ച് ആക്സസറീസ് നമ്മൾ വാങ്ങി വയ്ക്കേണ്ടതുണ്ട്. ഞാൻ വാങ്ങി വച്ച ആക്സസറീസ് ഇതൊക്കെയാണ്: ഫ്രണ്ടിലെ ക്രോം ഗ്രിൽ, വീലാർച്ച് ക്ലാഡിംഗ്, സൈഡ് ബീഡിംഗ്, ഫ്രണ്ട് റിയർ സ്കിഡ് പ്ലേറ്റ്. ഇത്രയും ആക്സസറീസിന് 16,000 രൂപയോളമാണ് എനിക്ക് കൊടുക്കേണ്ടി വന്നത്. ഇനി ഷോറൂമിൽ നിന്നും എനിക്ക് ഫ്രീയായി തന്ന ആക്സസറീസ് ഇതൊക്കെയാണ്: മാറ്റ്, മഡ്ഫ്ലാപ്പ്, റെയിൻ ഗാർഡ്, പിന്നെ ടഫ്ലോൺ കോട്ടിങ്ങും ചെയ്തു തന്നു. ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള, ഉയർന്ന സീറ്റിംഗ് പൊസിഷനുള്ള, നല്ല മൈലേജ് ലഭിക്കുന്ന, നല്ല ഡ്രൈവിംഗ് കംഫർട്ടുള്ള ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു വാഹനമാണ് എസ്പ്രസോ എന്ന് പറയുന്നത്. ഇപ്പോൾ പുതിയ എസ്പ്രസോ വന്നിരിക്കുന്നത് K10C എഞ്ചിനാണ്. അതുകൊണ്ട് അതിൻ്റെ മൈലേജ് 25.3 കമ്പനി അവകാശപ്പെടുന്നത്.
പഴയ എസ്പ്രസോയിനേക്കാൾ കുറച്ച് അഡീഷണൽ ഫ്യൂച്ചേഴ്സും കൂടുതലായി വന്നിട്ടുണ്ട്. കുറച്ച് വില കൂടിയിട്ടുണ്ടെങ്കിലും വാല്യൂ ഫോർ മണി തന്നെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.